ക്രൈസ്തവ അരമനകളിൽ കയറി ഇറങ്ങുന്നവരുടെ തനിനിറം മതനിരപേക്ഷ കേരളത്തിനെ തിരിച്ചറിയാനാകുമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒരു പള്ളി സന്ദർശിച്ചാൽ ആർഎസ്എസ് അജണ്ടയ്ക്ക് മാറ്റം വരുമോ എന്ന് മുഖ്യമന്ത്രി ആർഎസ്എസിന്റെ ലക്ഷ്യം മത ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങളിൽ എന്നും പ്രതികൂട്ടിലായത് ആർഎസ്എസ് എന്ന് മുഖ്യമന്ത്രി ആർഎസ്എസിന്റെ അടിസ്ഥാന ഗ്രന്ഥം വിചാരധാരയെ തള്ളി ബിജെപി സംസ്ഥാന ഘടകം വിചാരധാരയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പ്രധാനമന്ത്രിയുടെ ക്രിസ്ത്യൻ പള്ളി സന്ദർശനത്തിനെതിരെ വ്യാപക വിമർശനം പള്ളി സന്ദർശിച്ചത് ബഹുമാനം കൊണ്ടാണോ എന്ന് സുബ്രഹ്മണ്യം സ്വാമി പ്രധാനമന്ത്രിയുടെ ഇത് തന്ത്രപരമായ നീക്കമാണോ എന്നും ചോദ്യം എലത്തൂർ ട്രെയിൻ തീവിപ്പ് കേസിൽ ഷാറൂഖ് സൈഫിക്ക് പ്രാദേശിക സഹായം ലഭിച്ചുവെന്ന് പോലീസ് ട്രെയിനിനുള്ളിലും സഹായം ലഭിച്ചുവെന്ന് നിഗമനം എലത്തൂർ ട്രെയിൻ തീവിപ്പ് കേസിൽ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഷാറൂഖ് സൈഫിയുടെ വൈദ്യപരിശോധന മെഡിക്കൽ കോളേജിലെത്തി പൂർത്തിയാക്കി രാജസ്ഥാൻ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം സച്ചിൻ പൈലറ്റിന്റെ സർക്കാർ വിരുദ്ധ നീക്കത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി സച്ചിൻ പൈലറ്റിന്റെ നിരാഹാര സത്യാഗ്രഹം നാളെ മന്ത്രി വീണ ജോർജിനെതിരെയുള്ള പോസ്റ്ററിനെ തള്ളി ഓർത്തഡോക്സ് സഭ അടൂരിൽ പതിച്ച പോസ്റ്ററുമായി ഓർത്തഡോക്സ് സഭയ്ക്ക് ബന്ധമില്ലെന്ന് സഭാ വക്താവ് സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ സുപ്രധാന ചുവടുവയ്പ് എല്ലാ ആരോഗ്യ ഉപകേന്ദ്രങ്ങളെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്താൻ അനുമതി സിപിഐക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമായി തൃണമൂൽ എൻപിസി എൻസിപി പാർട്ടികൾക്കും ദേശീയ പദവി നഷ്ടപ്പെട്ടു ആം ആദ്മിക്ക് ദേശീയ പദവി ലഭിച്ചു സംസ്ഥാനത്ത് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചു ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് 1871 കോടി രൂപ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള വിഹിതം നൽകാതെ കേന്ദ്ര സർക്കാർ നിലവിൽ കുടിശ്ശികയുള്ളത് 500 കോടിയോളം രൂപ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി വി എസ് ശിവകുമാറിന് ഇ ഡി നോട്ടീസ് ഈ മാസം 20 ഹാജരാക്കാൻ നിർദ്ദേശം രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും എം പി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കപ്പെട്ട ശേഷമുള്ള ആദ്യ വയനാട് സന്ദർശനത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ചേരും മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ധി കാപ്പനടക്കം പ്രതിയായ ഇ ഡി കേസ് വിചാരണ യു പിയിൽ തന്നെ നടത്തും കേസിന്റെ വിചാരണ കേരളത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ ഭർത്താവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതിയിൽ ഉറച്ച് മഹിളാ കോൺഗ്രസ് നേതാവ് സുനിത വിജയൻ കോൺഗ്രസ് പാർട്ടി വേട്ടക്കാർക്കൊപ്പമെന്നും സുനിത വിഴിഞ്ഞം തുറമുഖത്തിന് ഔദ്യോഗിക പേരായി തുറമുഖം ഇനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന പേരിൽ അറിയപ്പെടും പുതിയ ലോഗോയും ഉടൻ പുറത്തിറങ്ങും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയ കേസിലെ ഭിന്നവിധിക്കെതിരായ റിവ്യൂ ഹർജി ലോകായുക്ത നാളെ പരിഗണിക്കും ഹർജി പരിഗണിക്കുന്നത് വിധി പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് സംസ്ഥാനത്ത് സുസ്ഥിര വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുരാഷ്ട്ര കമ്പനികൾ പോലും കേരളത്തിൽ നിക്ഷേപത്തിന് തയ്യാറാകുന്നുവെന്നും മുഖ്യമന്ത്രി കൊലക്കേസ് പ്രതി രഞ്ജിത്തിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് പ്രതി കോടതിയിൽ കീഴടങ്ങി കൊലപാതകത്തിന് കാരണം വ്യക്തി വൈരാഗ്യമെന്നും പോലീസ്
കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. എൽ ഡി എഫ് അംഗങ്ങൾക്ക് പുറമെ നാല് യു ഡി എഫ് അംഗങ്ങളും അവിശ്വാസത്തിൽ നിന്നും വിട്ടുനിന്നു. തൃശൂരിൽ വ്യാജ പോക്സോ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പതിനേഴുകാരന് ഗുണ്ടാ സംഘത്തിന്റെ മർദ്ദനം. അപരിചിതരായ സ്ത്രീക്കെതിരെ പോക്സോ കേസ് നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് സംശയിക്കുന്ന കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന്. അരിക്കൊമ്പനെ പാലക്കാട് പറമ്പിക്കുളത്തെത്തിക്കുന്നതിനെതിരെ പ്രതിഷേധം തുടരുന്നു. ജനകീയ പ്രതിഷേധ സമിതിയുടെ നേതൃത്വത്തിൽ മുതലമടയിൽ മാർച്ചും ധർണയും നടന്നു. അരിക്കൊമ്പൻ വിഷയത്തിൽ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി. ആനയെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനെതിരെയാണ് ഹർജി. അരിക്കൊമ്പൻ ദൗത്യത്തിനായുള്ള ടാസ്ക് ഫോഴ്സ് രൂപീകരണം നീളും. ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ഇന്ന് ചേരാനിരുന്ന പ്രത്യേക യോഗം മാറ്റിവെച്ചു. ആലപ്പുഴ സി ജെ എം കോടതിയിൽ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണഞ്ചേരി ഇടവഴിക്കൽ എസ് ജയപ്രകാശാണ് മരിച്ചത്. കെഎസ്ആർടിസിയിൽ വ്യാഴാഴ്ചയ്ക്കകം പെൻഷൻ വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി. പെൻഷൻ വിതരണം തടസ്സപ്പെട്ടാൽ ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും നേരിട്ട് ഹാജരാകണം. സുഗതകുമാരിയുടെ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി മകൾ ലക്ഷ്മി ദേവി. വീട് വിറ്റത് സ്ഥലപരിമിതി മൂലമുള്ള അസൗകര്യങ്ങളാണ്. മണിമല വാഹനാപകടത്തിൽ ജോസ് കെ മാണി എം പിയുടെ മകൻ കെ എം മാണി ജൂനിയറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. നടപടി അശ്രദ്ധമായി വാഹനം ഓടിച്ച് ജീവഹാനി വരുത്തിയെന്ന കേസിൽ. എറണാകുളം ശ്രീമൂല നഗരത്ത് കൊയ്ത്തുത്സവം നടന്നു. കേരള കർഷക സംഘം എടനാട് വായനശാല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കൊയ്ത്തുത്സവം. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് ലഹരി കടത്തിയ കോഴിക്കോട് സ്വദേശി പിടിയിൽ. പെരുമണ്ണ സ്വദേശി സഹലാണ് പിടിയിലായത്. ചെങ്കൽക്വാറിയിൽ വനവും പൂന്തോട്ടവും നിർമ്മിച്ച് മലപ്പുറം സ്വദേശി മിയാവാക്കി വനം ഉൾപ്പെടെ നിർമ്മിച്ചാണ് പി എ മുസ്തഫ ശ്രദ്ധേയനാകുന്നത്. കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന പത്തനംതിട്ട സ്വദേശിക്ക് വീട് വെച്ചു നൽകി വനിതാ സുഹൃത്തുക്കൾ. നാരായണമൊഴി സ്വദേശി ജെസിക്കാണ് സുഹൃത്തുക്കൾ ചേർന്ന് കിണർ നിർമ്മിച്ചു നൽകിയത്. കുമരകത്ത് നടന്ന G20 ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി ഷെർപ മീറ്റിംഗും വികസന പ്രവർത്തക സമിതി യോഗവുമാണ് കുമരകത്ത് നടന്നത്. കാലടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പുതിയ പാലം വരുന്നതോടെ അങ്കമാലി തിരുവനന്തപുരം എം സി റോഡിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് 10 വയസ്സുകാരന് നേരെ ലൈംഗികാതിക്രമം. വെഞ്ഞാറമൂട് സ്വദേശി രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊമ്പുകൾ കൂട്ടിമുട്ടിയ കൊല്ലം വെള്ളിമൺ കൊച്ചയ്യപ്പൻ എന്ന കൊമ്പന്റെ കൊമ്പ് മുറിച്ചു മാറ്റി. കൊച്ചയ്യപ്പന്റെ കൊമ്പ് മുറിക്കുന്നത് ഇത് രണ്ടാം തവണ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം ശനിയാഴ്ച പുലർച്ചെ 5:45 മുതൽ 5:45 വരെയും 8:45 മുതൽ 11 മണി വരെയും 11:30 മുതൽ 12 മണി വരെയും ഭക്തർക്ക് വിഷുദർശനം. ഖലിസ്ഥാൻ തീവ്രവാദി അമൃത്പാൽ സിംഗിന്റെ അനുയായി പപൽപ്രീത് സിംഗ് അറസ്റ്റിൽ. കൌണ്ടർ ഇന്റലിജൻസ് യൂണിറ്റിൽ പപൽപ്രീത് സിംഗിനെ അറസ്റ്റ് ചെയ്തത് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന്. അമൃത്പാലിന്റെ രക്ഷപ്പെടൽ മുഴുവൻ ആസൂത്രണം ചെയ്തത് പപൽപ്രീതാണെന്ന പോലീസിന്റെ വിലയിരുത്തൽ.
ഗുജറാത്തിൽ അരലക്ഷം ദളിതർ ബുദ്ധമതത്തിലേക്ക് ബുദ്ധമതം സ്വീകരിച്ചത് ജാതി വിവേചനത്തെ തുടർന്ന് രാജ്കോട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വയം സൈനിക് ദൾ എന്ന ദളിത് സംഘടനയുടേതാണ് പ്രഖ്യാപനം തൊഴിലാളികൾക്ക് വിദൂര വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കാനുള്ള നീക്കം മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഭൂരിപക്ഷ പാർട്ടികളും വിയോജിപ്പ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് പാഠ്യപദ്ധതി തമസ്കരിക്കുന്ന എൻസിആർടി നടപടിക്കെതിരെ ചരിത്ര പണ്ഡിതർ രംഗത്ത് ചരിത്ര ഭാഗങ്ങൾ ഒഴിവാക്കിയത് ആശങ്കാജനകം ഭരണഘടനാ മൂല്യങ്ങൾ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഏർപ്പാടാണിതെന്നും ചരിത്ര പണ്ഡിതരുടെ വിലയിരുത്തൽ വർഗീയ സംഘർഷത്തിന് കാരണമായ വിദ്വേഷ പ്രസംഗത്തിൽ വലതുപക്ഷ നേതാവ് കാജൽ ഹിന്ദുസ്ഥാനി അറസ്റ്റിൽ കാജലിന്റെ പ്രസംഗത്തിന് പിന്നാലെ ഉന്നയിച്ച രണ്ടു ദിവസത്തോളമാണ് വർഗീയ സംഘർഷമുണ്ടായത് ഉന്നയിൽ വെച്ച് കാജൽ ഹിന്ദുസ്ഥാനി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു മോഷണക്കുറ്റം ആരോപിച്ച് 20-കാരനെ നാട്ടുകാർ തല്ലിക്കൊന്നു ജാർഖണ്ഡിൽ 3 പേർ അറസ്റ്റ് ചെയ്തു മോഷണക്കുറ്റം ആരോപിച്ച് 20-കാരനെ നാട്ടുകാർ തല്ലിക്കൊന്നു ജാർഖണ്ഡിൽ 3 പേർ അറസ്റ്റ് വ്യക്തിപരമായ വൈരാഗ്യം മൂലം മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെന്ന് യുവാവിന്റെ കുടുംബം ഉത്തർപ്രദേശിൽ രാമനവമി ആഘോഷത്തിനിടെ പശുവിനെ അറുത്തു സംഭവത്തിൽ ഹിന്ദു മഹാസഭാ പ്രവർത്തകർ അറസ്റ്റിൽ സഞ്ജയ് ജാട്ട് ഉൾപ്പെടെ 4 ഹിന്ദു മഹാസഭാ പ്രവർത്തകരാണ് പിടിയിലായത് ബോളിവുഡ് നടി അമീഷ പട്ടേലിനെതിരെ വാറന്റ് അയച്ച് റാഞ്ചി സിവിൽ കോടതി അമീഷയുടെ ബിസിനസ് പാർട്ണർ ക്രൊനാലിനും വാറന്റ് നടപടി തട്ടിപ്പു കേസിൽ രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധന 24 മണിക്കൂറിനൂടെ 5,780 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 35,199 പേർ മഹാരാഷ്ട്രയിലെ അക്കോലയിൽ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് 7 മരണം നിരവധി പേർക്ക് പരിക്ക് കനത്ത മഴയെയും ശക്തമായ കാറ്റിനെയും തുടർന്ന് മരം കടപുഴകുകയായിരുന്നു ഫിലിപ്പൈൻസിൽ ഈ മാസം മാത്രം 72 പേർ മുങ്ങി മരിച്ചതായി റിപ്പോർട്ട് അവധി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പേർ ബീച്ചുകളിലേക്ക് എത്തിയതാണ് മരണസംഖ്യയിലെ വർധനവിന് കാരണം സർക്കാർ ധനസഹായമുള്ള മാധ്യമമെന്ന വിശേഷണത്തെ തള്ളി BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സ്വതന്ത്ര മാധ്യമമെന്ന് കമ്പനി അതൃപ്തി ട്വിറ്ററിനെ അറിയിച്ചെന്നും BBC ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അരുണാചൽ സന്ദർശനത്തിനെതിരെ ചൈന സന്ദർശനം ബീജിംഗിന്റെ പ്രാദേശിക പരമാധികാരത്തെ ലംഘിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ വ്യക്തം യുദ്ധാരംഭത്തിൽ റഷ്യയിലേക്ക് കൊണ്ടുപോയ 31 കുട്ടികളെ യുക്രൈനിൽ തിരിച്ചെത്തിച്ചു 19,500ലധികം യുക്രൈൻ കുട്ടികൾ റഷ്യയിലെത്തിയെന്നാണ് ഉക്രൈന്റെ ആരോപണം ആരോപണത്തിൽ അന്തർദേശീയ ക്രിമിനൽ കോടതിയും റെഡ് ക്രോസും ഇടപെട്ടിരുന്നു കോവിഡിനെ തുടർന്ന് നഷ്ടമായ രുചിയും മണവും തിരിച്ചു പിടിച്ചു യുവതി 2 വർഷത്തിന് ശേഷം കാപ്പിയുടെ മണം തിരിച്ചറിഞ്ഞു കാപ്പിയുടെ മണവും രുചിയും അനുഭവിക്കുന്ന യുവതിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ അഫ്ഗാനിസ്ഥാനിൽ നിംറോസിൽ പ്രത്യേക സേന 2 IS ഭീകരരെ വെടിവെച്ചു കൊന്നു ഒരാളെ അറസ്റ്റ് ചെയ്തു അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ ആയുധങ്ങളും പിടിച്ചെടുത്തു ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പിന്തുണച്ച് US ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്ന് US വിദേശകാര്യ വക്താവ് US പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ വടക്കൻ അയർലൻഡിൽ സന്ദർശനം നടത്തും ഗുഡ് ഫ്രൈഡേ സമാധാന ഉടമ്പടിയുടെ 25-ാം വാർഷിക പരിപാടികളിൽ പങ്കെടുക്കാനാണ് ബൈഡൻ എത്തുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകുമായും കൂടിക്കാഴ്ച നടത്തും
യുഎസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ കെവിൻ മക്കാർത്തിയുമായി തായ്വാൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി. പിന്നാലെ തായ്വാൻ കടലിടുക്കിൽ ചൈന സൈനിക അഭ്യാസം നടത്തി. ചൈനയുടെ 71 പോർ വിമാനങ്ങൾ തായ്വാനുമുള്ള സമുദ്രാതിർത്തി ലംഘിച്ചായിരുന്നു പ്രകടനം. ടുണീഷ്യയ്ക്കും ഇറ്റലിക്കുമിടയിൽ മെഡിറ്ററേനിയൻ കടലിൽ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 2 മരണം, 20-ലേറെ പേരെ കാണാതായി. ഗർഭിണിയടക്കം 22 പേരെ രക്ഷിച്ച് ഇറ്റാലിയൻ ദ്വീപിൽ എത്തിച്ചതായും റെസ്ക്യൂ ഷിപ്പ് AFP. ഇന്ത്യൻ സ്കൂൾ സലാലയുടെ പുതിയ പ്രസിഡന്റായി ഡോക്ടർ അബൂബക്കർ സിദ്ദീഖിനെ നിയമിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അടുത്ത 2 വർഷത്തേക്കാണ് നിയമനം. 40 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്കൂൾ സലാലയിലെ ഏക കമ്മ്യൂണിറ്റി സ്കൂളാണ്. പുതിയ ഫൈബർ ക്യാമ്പയിനുമായി സൈൻ സേവ് മോർ വിത്ത് സൈൻ ഫൈബർ എന്ന പേരിലാണ് സൈൻ ബഹറിൻ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. അതിവേഗ ഇന്റർനെറ്റ് സേവനം താങ്ങാവുന്ന നിരക്കിൽ കൂടുതൽ വീടുകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. യുഎയിലെ അസ ഗ്രൂപ്പ് തൊഴിലാളികൾക്കായി ലേബർ ക്യാമ്പിൽ ഇഫ്താർ മീറ്റ് നടത്തി. 3 ദിവസങ്ങളിലായാണ് ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിച്ചത്. ഇസ്രായേൽ ആക്രമണങ്ങൾ നേരിടുന്ന പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുവൈറ്റ്. പലസ്തീൻ ജനത ഔദ്യോഗികവും അനൌദ്യോഗികവുമായി ഐക്യദാർഢ്യവും പിന്തുണയും പ്രകടിപ്പിക്കാൻ ഫലപ്രദമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണമെന്ന് സ്പീക്കർ മർസൂഖ് അൽഗാനിം. ഇസ്രായേലിന്റെ അതിക്രമ പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടാൻ അടിയന്തര നീക്കം അത്യാവശ്യമാണെന്നും അൽഗാനിം. റിയാദിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം അത്താഴ വിരുന്നു സംഘടിപ്പിച്ചു. ബദ്ഹ അപ്പോളോ ഡിമോറ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. മുഖ്യരക്ഷാധികാരി അഷ്റഫ് വെങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ പ്രതിഭ മനാമ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സ്നേഹമരുതം 2023 കേക്ക് ചലങ്ക ആരംഭിച്ചു. മനാമ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കേക്ക് നൽകിയാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചത്. മസ്കറ്റ് KMCC കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റൂവി സുന്നി സെന്റർ മദ്രസയിലായിരുന്നു പരിപാടി. മസ്കറ്റ് KMCC കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് റയീസ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മസ്കറ്റിൽ ഹൈദരാബാദ് കമ്മ്യൂണിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മസ്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സമൂഹ ഇഫ്താർ സംഗമമാണിത്. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് സാരംഗ് മുഖ്യാതിഥിയായിരുന്നു. റിയാദിലെ മമ്പാട്ടുകാരുടെ കൂട്ടായ്മയായ മർവ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. FCC അംഗങ്ങളാണ് പരിപാടികൾ നിയന്ത്രിച്ചത്. നിരവധി പേർ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തു. ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന്റെ വീഡിയോ ഗാനം പുറത്തു. നിൻ കൂടെ ഞാൻ ഇല്ലയോ എന്ന ഗാനമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മാരി സെൽവരാജും ധനുഷും വീണ്ടും ഒന്നിക്കുന്നു. സി സ്റ്റുഡിയോസും ധനുഷിന്റെ വണ്ടർ ബാർസ് ഫിലിംസും ചേർന്നാണ് നിർമ്മാണം. ചിത്രത്തിന്റെ പ്രമേയം പുറത്തുവിട്ടിട്ടില്ല. പൊന്നിയൻ സെൽവൻ 2 രണ്ടാമത്തെ ഗാനത്തിന്റെ പുതിയ ഗാനം പുറത്ത്. വീരരാജ വീര എന്ന പുതിയ ഗാനമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. അരുൾമൊഴി വർമ്മൻ, വാനാതി എന്നീ കഥാപാത്രങ്ങളുടെ തീവ്ര അനുരാഗമാണ് ഗാനത്തിൽ. രാഷ്ട്രീയ പ്രവേശന വാർത്തകളിൽ പ്രതികരിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ, പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്ന് നടൻ. തനിപ്പോൾ സിനിമാ ചിത്രീകരണത്തിന്റെ തിരക്കിലാണെന്നും ഉണ്ണി മുകുന്ദൻ. മോഹൻലാൽ, ലിജോ ജോസ് പള്ളിശ്ശേരി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മലൈക്കോട്ടെ വാലിഭൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ 14 സംവിധായകൻ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ലിജോ ജോസ് പള്ളിശ്ശേരി ഇക്കാര്യം അറിയിച്ചത്. തമിഴ്നടൻ യോഗി ബാബു മലയാളത്തിലേക്ക് ബിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന
ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലൂടെയാണ് യോഗി ബാബു മലയാളത്തിലെത്തുന്നത്. ജയ 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 ഹേ എന്ന ചിത്രത്തിന് ശേഷം വിബിന്ദ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനട. കാപ്പയുടെ മികച്ച വിജയത്തിന് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്ത്. ബസൂക്ക എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡീനോ ഡേവിസ്. ദില്ലിയിലെ പ്രശസ്തമായ അക്ഷര തിയേറ്ററിന്റെ സഹസ്ഥാപകയും നാടക നടിയുമായ ജലബാല വൈദ്യ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഞായറാഴ്ചയായിരുന്നു. കച്ചേരിക്കിടെ ഗായകൻ പള്ളിക്കെട്ട് രാജ കുഴഞ്ഞു വീണ് മരിച്ചു. 55 വയസ്സായിരുന്നു. കായംകുളം പത്തിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഗീത കച്ചേരിക്ക് ശേഷമാണ് സംഭവം. പി എം തോമസ് കുട്ടി സംവിധാനം ചെയ്യുന്ന സ്കൂൾ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായി. പ്ലസ് ടു സെൻഡ് ഓഫ് ഡേയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. 100 കഥാപാത്രങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. മോട്ടറോളയുടെ പുത്തൻ 5G സ്മാർട്ട് ഫോണായ മോട്ടോ ജി പവർ 5G വിപണിയിലേക്ക്. ആദ്യഘട്ടത്തിൽ അമേരിക്കയിലും പിന്നീട് ആഗോളതലത്തിലുമാണ് വിൽപ്പനയ്ക്കെത്തുക. ഇന്ത്യയുടെ മൊബൈൽ ഫോൺ കയറ്റുമതി 85,000 കോടി രൂപയ്ക്ക് മുകളിലെന്ന് കണക്കുകൾ. ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ പങ്കുവയ്ക്കുന്ന ഡാറ്റയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഷവോമി സബ് ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ പോക്കോ C51 ഇന്ത്യയിൽ അവതരിപ്പിച്ചു. പുതിയ പോക്കോ സി സീരീസ് സ്മാർട്ട് ഫോൺ വാട്ടർ ഡ്രോപ്പ് സ്റ്റൈൽ നോട്ട്സ് ഡിസ്പ്ലേ. ആദ്യ ഓർബിറ്റൽ വിക്ഷേപണ പരീക്ഷണത്തിനൊരുങ്ങി സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ്. സ്റ്റാർ ബേസ് എന്ന വിക്ഷേപണ കേന്ദ്രത്തിലാണ് ഇതിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. പ്രമുഖ വാച്ച് ബ്രാൻഡായ ഫാസ്റ്റ്ട്രാക്ക് അവരുടെ പുതിയ സ്മാർട്ട് വാച്ചായ ലിമിറ്റ്ലെസ് FS1 ഇന്ത്യയിൽ അവതരിപ്പിച്ചു. താങ്ങാനാകുന്ന വിലയിൽ മികച്ച ഫീച്ചറുകളോടെയാണ് വാച്ച് അവതരിപ്പിക്കുന്നത്. ഐപിഎല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് മത്സരം നാളെ. ദില്ലിയുടെ ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി വൈകുന്നേരം 7:30 മത്സരം. ഹീറോ സൂപ്പർ കപ്പിൽ ഗോകുലം കേരളക്കെതിരെ ATK മോഹൻ ബഗാന് വിജയം. 1-5 5 goals മോഹൻ ബഗാൻ വിജയം സ്വന്തമാക്കിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടത്തിൽ ആഴ്സണലിനെതിരെ ലിവർപൂളിന് തിരിച്ചുവരവ്. 2-2 ലിവർപൂൾ ആഴ്സണലിനെ സമനിലയിൽ തളച്ചത്. 2 പിന്നിലായി നിന്ന ശേഷമായിരുന്നു ലിവർപൂളിന്റെ തിരിച്ചുവരവ്. സ്പാനിഷ് ലാലിഗയിൽ ബാഴ്സലോണ ജിറോണ പോരാട്ടം. ഇന്ന് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൌവിൽ രാത്രി 12:30 മത്സരം. സ്പാനിഷ് ലാലിഗയിൽ റയോ വൽക്കാനോക്കെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ജയം. 1-2 അത്ലറ്റിക്കോ ജയം സ്വന്തമാക്കി. ഗോൾ കീപ്പർ ഡേവിഡ് റയ ബ്രെൻഫോർഡ് ക്ലബ്ബ് വിടുന്നു. താരം ബ്രെൻഫോർഡിന്റെ പുതിയ കരാർ ഒപ്പുവെക്കില്ലെന്ന് ഫ്രബീസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കം പല ക്ലബ്ബുകളും താരത്തിനായി രംഗത്ത്. വിവാദത്തിന് തിരികൊടുത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ലിവർപൂൾ ആഴ്സണൽ മത്സരം റഫറി കൈമുട്ടുകൊണ്ട് ഇടിച്ചു. എന്നിട്ടും റോബർട്സൺ മഞ്ഞക്കാട് നൽകി എന്നതിലാണ് വിവാദം.